ഹേ ഗൈസ് വെൽക്കം ടു പാച്ചൂസ് വ്ളോഗ് സോ ഞാനിന്ന് ഭയങ്കര ഹാപ്പിയാണ് സോ ഇതെങ്ങനെ എനിക്ക് പറയണം എന്നറിയില്ല അപ്പോൾ ഞാനിതെന്താ എടുക്കുമ്പോൾ തന്നെ ഇവളെ കാണിച്ച് തുടങ്ങുന്നതെന്ന് ചോദിച്ചാൽ കാരണം ഇത് ഇവളുടെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്കറിയാം ഇത്രയും ലേറ്റായി പോയെന്ന് പറയാനും എനിക്ക് പറ്റിയില്ല കാരണം എനിക്ക് ഇവളുടെ ഈ ഒരു പ്രഗ്നൻസി ഒരു വലിയൊരു കണ്ടൻറ്റാക്കി കുറേ നാളത്തേക്ക് കൊണ്ടുപോകണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല ഇവക്ക് എന്തെങ്കിലും പ്രസവിക്കുമ്പോൾ കുഴപ്പമുണ്ടെങ്കിൽ അതിൻ്റെ കുറ്റക്കാരി കൂടി ഞാനാവുന്നതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും നിങ്ങളിൽ നിന്ന് മറച്ചത് പക്ഷേ ഇനി ഞാൻ മറച്ചു വെക്കുന്നില്ല കാരണം ഒക്കെ കഴിഞ്ഞടേ അപ്പം ആ ഒരു വ്ളോഗാണ് അപ്പം ഇത് ആദ്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് അതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളാണ് അപ്പം ഇവളുടെ ഡെലിവറിക്ക് വേണ്ടിയിട്ടുള്ള സ്പേസും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കുന്ന സാധനങ്ങൾ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഇതെന്തിനാ വെച്ചാൽ നമ്മളെ തിരുമക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മുകളിൽ ഇത് നല്ല ഔഷധമായ ചെടിയാണ് ബാക്കി നമുക്ക് കുറച്ച് പെറ്റ് കഴിഞ്ഞാൽ കുടിക്കാനില്ല കഷായം ഉണ്ടാക്കാം അപ്പോൾ ഇത് കുറച്ച് അല്ല കുറച്ചധികം വേണം വാങ്ങിച്ചെത്താണ് പ്രദേശത്ത് ഇങ്ങനത്തെ ചെടി കുറവാണ് ഇവിടെ വേറെ എന്തെല്ലാം ഒക്കെ ഉള്ളു സമയം ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട് ഇത്രയാണ് അതിൽ വരുന്ന പൂവ് ഇങ്ങനെ കമ്മിഷ്കാടിൽ ഇങ്ങനെ ഒരു പൂവ് ഉണ്ടാവില്ല അപ്പം നിങ്ങൾ ഇതുവരെ ഇത് കണ്ടിട്ടുണ്ട് ഞാനീ പൂ കണ്ടിരുന്നു പക്ഷേ ഇത് കമ്മ്യൂണിസ്റ്റ് പച്ചയിലെ പൂവാണെന്ന് എനിക്കിപ്പോഴത്തെ അറിയുന്നത് അപ്പം അതിന് എരുമയുടെ പ്രസവം വരെ ഒരു ഇതായി കാരണം ഇപ്പോൾ എരുമക്ക് ഡെലിവറി ഡേറ്റ് അടുത്തുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെ കമ്മ്യൂണിസ്റ്റ് പച്ച പറക്കാൻ വന്നതും അതിൽ ഫ്ലവറൊക്കെ വരും എന്നുള്ള കാര്യം അറിഞ്ഞത് അപ്പം അല്ലേ ബിഗ് താങ്ക്സ് ഫോർ എരുമ ആൻഡ് ഐ വിഷ് യു എ സേഫ് ഡെലിവറി ഫോർ യു നിങ്ങൾക്ക് നല്ലപോലെ ഒന്ന് തലോടി സമാധാനിപ്പിച്ച് ആശ്വസിപ്പിക്കണമൊക്കെ ഉണ്ട് പക്ഷെ ഇവളെ ഞാനിപ്പം തടവി ആശ്വസിപ്പിച്ച ഇവക്ക് ചിലപ്പോൾ അതങ്ങനെ തോന്നിയിട്ടില്ലെങ്കിൽ പിന്നെ ടൈം അതാണല്ലോ അപ്പോൾ ഇവളുടെ ചിലവ് ഈ ഡെലിവറീൻ്റെതായ വേദനയും പെയിനൊക്കെ ഉള്ള ടൈമാണ് ഇതെങ്കിൽ ഞാൻ പോയിട്ടൊന്ന് തലകൂടിയ ഇവളെ ചവിട്ടേറ്റ് ചാവേണ്ട ഗതി എനിക്ക് വരും വെറുതെ ഞാൻ റിസ്ക് എടുക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ അടുത്ത് പോവാത്ത വെറുതെ എനിക്ക് പേടിയാണ് ഗൈസ് അപ്പോൾ തൊട്ടാശ്വസിപ്പിക്കാനൊക്കെ എനിക്ക് പേടിയുണ്ട് പിന്നെ നമുക്ക് ഇവളെ കുളിപ്പിക്കണം ആദ്യം നമ്മളെ സ്ഥലം റെഡിയാക്കാം ദെൻ നമുക്ക് ഇവളെ കുളിപ്പിക്കാം ഇത് നമ്മൾ ഫുൾ ക്ലീൻ ആക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഒരു മൂലയൊക്കെ കുറച്ച് കൂട്ടി ബാക്കി കുറച്ച് ഇവിടെ കൂട്ടി ഇത് കുറച്ച് ഇതിൽ വാരി വെച്ചു പിന്നെ നമ്മുടെ ഇതിന് കടക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലത്തിനാണ് നമ്മൾ ആ കമ്മ്യൂണിസ്റ്റ് പച്ചയും ഇപ്പോൾ നമുക്ക് കുറച്ചേ കിട്ടിയിട്ടുണ്ടായിട്ടുള്ളൂ സോ നമ്മൾ കുറച്ച് വാഴയില കൊത്തിയിട്ടു നടുവിൽ കണ്ടില്ല നമ്മളെ കമ്പി ഓക്കെ അപ്പോൾ നമുക്കിവിടെ ഓലയിടാൻ പറ്റത്തില്ല ബിക്കോസ് ഓലേൻ്റെ ഇറുക്കിൽ കുത്തുന്നതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ നമുക്കത് ഇടാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ കമ്മ്യൂണിസ്റ്റ് പച്ചയും വാഴയൊക്കെ വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇനി കുറച്ചും കൂടി വാഴയൊക്കെ ഇവിടെ ഇടണം ലൈക്ക് എന്നാലേ നല്ല എന്താ പറയുക അതിനൊരു സുഖം ഉണ്ടാവുള്ളൂ കിടക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ആവണ്ട എന്നിരുത്തി ആ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇവിടെ നിലത്തൊക്കെ കല്ല് അതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അത് കുത്തണ്ട വിചാരിച്ചു ഇതിലാവുമ്പോൾ അവർക്ക് കുറച്ച് കംഫർട്ട് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നല്ല ഇലയൊക്കെ ഇട്ടതിന് ഇതാക്കാൻ വെച്ചത് മാത്രമല്ല ഇതിന് രണ്ട് ബെനിഫിറ്റ് ഉണ്ട് ഒന്നാമത് അതിന് വിശക്കുകയാണെങ്കിൽ ഇതൊക്കെ അതിന് കഴിക്കാൻ പറ്റുന്ന ഫുഡ് തന്നെയാണ് ഇനി അവൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അവൾ കഴിച്ചോട്ടെ എന്നും കൂടി കരുതി അയ്യോ അപ്പോൾ നമ്മുടെ ഗസ്റ്റിനെ നമ്മളെ ഇവിടെ ഇടാക്കിയിട്ടുണ്ട് കടത്തിട്ടുണ്ട് ഓക്കെ അല്ലട കുട്ട അഴി ഓക്കെ ഓക്കെ പറ ഇപ്പോൾ പുല്ലേന്നോട്ടായിരിക്കും എന്നെ വിളിക്കുന്നത് നമ്മുടെ ബുദ്ധി ഏറ്റിട്ടുണ്ട് ഗൈസ് നമുക്ക് ഇവിടെ തിന്നും ചെയ്യാം കടക്കാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടില്ലേ തിന്നും ചെയ്യാൻ കടക്കാൻ ചെയ്യാൻ പറ്റും പറഞ്ഞ ബുദ്ധി ഏറ്റു നമ്മളിപ്പം അതിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെ എടുത്ത് കഴിക്കുന്നുണ്ട് നിന്റെ ശുദ്ധി അപാരം തന്നെ ഗൈസ് അപ്പം രാവിലെ ആയിട്ടുണ്ട് സോ ഞങ്ങൾക്ക് രാത്രി വൃത്തിക്ക് കാണിക്കാൻ കഴിഞ്ഞില്ല ഞാനിപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം രണ്ടാൾ കിടക്കുന്ന കണ്ടില്ലേ കുത്താൻ വിളിക്കുന്നല്ലേ അതിനോ
ഞാൻ കുഞ്ഞി അടുത്ത് പോയാൽ എന്നെ കുത്തിട്ടിട്ട് ഇതുപോലെ ഞാനും കിടക്കും. അടുത്ത് പോകുന്നില്ല, ഇങ്ങനെ കണ്ടു. ഇവളെ മുറിച്ചിട്ടൊരു കണ്ണ്, അതെ അമ്മേൻ്റെ മുഖം തന്നെയാണ് കേട്ടോ മൂക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ അറിയില്ല, കണ്ടോ രണ്ടാളും ഒരേ അച്ചിലിട്ട വാർത്ത പോലെ ഇല്ലേ, ഒരുപോലെ. ഇവളെ കാണാൻ വേണ്ടിയിട്ടാണോ തോന്നുന്നു. കുറേ പക്ഷികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്, കൈസ് പാറിക്കളിക്കുന്നു. ഇനി നമുക്ക് ഇവക്ക് പേരിടണം, ഒരുപാട് പരിപാടിയൊക്കെ ഉണ്ട്. നമുക്ക് എല്ലാ ചടങ്ങും നടത്തണ്ടേ ഗൈസ്? അപ്പൊ നമ്മളെ എരുമക്കുട്ടിനെ കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനാക്കിയിട്ടുണ്ട് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു, പിന്നെ കുളിക്കുന്നൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരണ്ടല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് സുന്ദരനായിട്ട് കാണിച്ചു തരാം. ആഹ്, നല്ല തങ്ക കുട്ടനായിട്ട് വിളിക്കുന്നുണ്ടോ? സ്നേഹം കൊണ്ടെന്നല്ല, കുത്തി മലത്തിയിടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നല്ല വെളുത്ത് കുട്ടപ്പനായി കുണുങ്ങാ ബീബി ആയി കിടക്കുന്നുണ്ട്. ഇതിൻ്റെ കൊച്ചിനൊന്നും ഞാൻ ചെയ്യത്തില്ല, പേടിക്കണ്ട. സോ ഇതിനോട് ഇപ്പം നമുക്ക് ഡെലിവറിയുടെ എക്സ്പീരിയൻസ് ഒന്നും ചോദിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ കുഞ്ഞിതാ. അപ്പം നമ്മൾ ഈ കുളിപ്പിച്ചു, കുറച്ച് ഫുഡൊക്കെ കൊടുത്തു. അപ്പം ഫുഡ് കൊടുത്തു പറയുമ്പം നമുക്ക് ആദ്യം, നമ്മൾ ഫസ്റ്റ് ടൈമാണ് എരുമേനെ വളർത്തുന്നത്. സോ ബാക്കി നമ്മളുടെ അടുത്ത് പോത്തുണ്ടായിന്. അപ്പം കുറച്ച് ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രി തന്നെ നമ്മൾ ഡോക്ടറൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ പോയി ഇവള് പ്രസവിച്ച ശേഷം നമുക്ക് പരിചയമുള്ള കുറച്ച് ഇതിനെപ്പറ്റി അറിയുന്ന ആൾക്കാരോടും ചോദിച്ചു, എല്ലാം അത്യാവശ്യം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഇവളെ ഇതാക്കിയ. പിന്നെ നിങ്ങളെ ആരും പറയണ്ട, അറിയാതെ ഓരോന്ന് ചെയ്തോന്ന്. അപ്പം ഉണക്കപ്പുല്ലും പച്ചപ്പുല്ലും ഒക്കെ കൊടുത്ത് ഇവളെ ഏകദേശം ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പം നല്ല വൃത്തിയായില്ലേ, രണ്ടാളും സുന്ദരന്മാരായി. കൊച്ചിതേ ഉറങ്ങുകയാണ്, ഉറക്ക് വന്നു തോന്നുന്നു. പാലൊക്കെ കുടിച്ചു. ആദ്യം ഇവക്ക് പാൽ കൊടുക്കാൻ ചെറിയ മടിയുണ്ടായിരുന്നു. അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായത്. പിന്നെ നമ്മുടെ പരിചയത്തിൽ നമ്മുടെ കോട്ടേഴ്സിലുള്ള ഒരു യു പി എന്നുള്ള ഒരു ചേട്ടനുണ്ട്. അവരോട് ചോദിച്ചപ്പോൾ മറ്റ് ശർക്കരയും പിന്നെ എന്തോ റവയോ അങ്ങനെ ഗോതമ്പോ അങ്ങനെ വെച്ച് കഞ്ഞി വെച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തോ വയറ് ക്ലീനിങ്ങിനോ മറ്റോ ആണ്. സോ അത് കൊടുത്തിട്ടില്ല പക്ഷെ നമ്മൾ നിലവിൽ. അപ്പോൾ ഇതാണ് അവസ്ഥ. എന്നെയാണെങ്കിൽ ഇവൾ അടുത്തേക്ക് പോകാനോ ഒന്നിനും വിടുന്നില്ല ഗൈസ്, കുഞ്ഞിനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഹാ, പിന്നെ 11 മണിക്ക് ഇപ്പോൾ ഇവിടെ ഒരാൾ വരും. കാരണം ഇവക്ക് ആദ്യം ഇവൾ പാല് കൊടുക്കാൻ കുറച്ച് താല്പര്യം കാണിച്ചില്ല. പിന്നീട് ഇപ്പം അവൾ കുറച്ച് കൊടുത്തു എന്നാണ് പറഞ്ഞത്. അപ്പം അത് ഇതാക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വിളിച്ചിന്, പാലിനെക്കുറിച്ച് അറിയുന്ന ആരും പാല് കുടിപ്പിക്കാൻ വേണ്ടി വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇനിയിപ്പോൾ വരുമോ അറിയില്ല, ഇവളിപ്പോൾ കുടിച്ചു എന്നാണ് പറഞ്ഞത്. ഇങ്ങോട്ട് നോക്കിയടി, നിൻ്റെ പ്രസവം ലൈവായിട്ട് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിലൊന്നും കാണിച്ചിട്ടില്ല, നല്ല ചെറിയൊരു പാർട്ട്. എന്താന്ന് പറയാ, ഹാപ്പി അല്ലേ? നീയണം വനമേ, എന്നെ കുത്തി മറിച്ചിടാനുള്ള പരിപാടിയാണ്. അപ്പം എനിക്ക് കുഞ്ഞിന് തൊടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, ബട്ട് എനിക്ക് ഭയങ്കര പേടിയും ഉണ്ട്. ഒരു കയ്യിൽ ക്യാമറയും പിടിച്ചിട്ട് ഇവളെ തൊട്ടാലില്ല എൻ്റെ അവസ്ഥ. എൻ്റെ അമ്മയെ കലയ്ക്കാൻ പോലും പറ്റത്തില്ല, ഇവളെ കുത്തി മറിച്ചിടും. എന്നാലും ഞാൻ ഒന്ന് തൊട്ടോട്ടെ. കൊണ്ടുവന്നിനി കുഞ്ഞിന് തൊട്ട് കൊടുക്കാൻ. എടി ഞാൻ ഇതിന് തൊട്ട് തരട്ടേടി നിങ്ങൾക്ക് മഞ്ഞൾ. എരുമ വിചാരിക്കുന്നുണ്ടാവും, ഈ കൊച്ചു വിചാരിക്കുന്നുണ്ടാവും എരുമക്ക് പിന്നെ ഇവക്ക് പണ്ടേ അറിയാം എനിക്ക് പ്രാന്താണെന്ന്. ഈ കൊച്ചു വിചാരിക്കുന്നുണ്ട് അമ്മച്ചി ഇവക്ക് പ്രാന്താണെടേ എന്ന് വിചാരിക്കുന്നുണ്ടാവും. എനിക്ക് തൊട്ട് കൊടുക്കണ ആഗ്രഹമുണ്ട്, ബട്ട് ഇവളുടെ മോന്ത കാണുമ്പോൾ എനിക്കത്ര പന്തിയായി തോന്നുന്നില്ല. ഞാൻ ഒന്ന് തൊട്ടോട്ടെ. ഈ കുഞ്ഞണീച്ചാൽ തന്നെ ഞാൻ പായു. ഞാൻ തൊട്ടു ഗൈസ്, ഇവളെ തൊട്ടു. ഞാൻ തൊട്ടടേ നിന്റെ കൊച്ചിനെ, തലവടി തലവടി. പാവം കൊച്ചി, നിന്നെപ്പോലെ അല്ലടേ. ഇപ്പൊ നല്ലൊരു ഐശ്വര്യമൊക്കെ വന്നു, പാവം അതിന് ഉറക്ക് വരുന്നുണ്ട് തോന്നു. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് കാണടേ, ബായ്. കുറച്ച് കഴിഞ്ഞിട്ട് കാണാം നമുക്ക്, ഓക്കെ? അപ്പോൾ ഗൈസ്, ഇനി എന്തെങ്കിലും വിശേഷമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. സോ ഏതായിട്ട് നമുക്ക് വലിയ ചടങ്ങൊന്നുമില്ല. ഇനി എന്തെന്തെങ്കിലും ഓള ബുദ്ധിയിൽ എന്തെങ്കിലും ഓളത്തരം തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പം വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും വീഡിയോ ഒക്കെ ചെയ്യാം. അയ്യോ, പറയും പോലെ നമ്മൾ ജെൻഡർ റിവീൽ ചെയ്തിരിക്കുക. ഇനി അതൊരു സെപ്പറേറ്റ് വീഡിയോ വേണോ? വേണ്ടടേ, എന്തിനാ സെപ്പറേറ്റ്? ഈ കിടക്കുന്ന നല്ല ഒന്നാം തരം കുട്ടനാണ് കേട്ടോ. അപ്പം
എൻ്റെ മമ്മിക്ക് ആദ്യമേ തോന്നിയിരുന്നു, കാരണം നമ്മുടെ വീട്ടിനകത്തൊരു പെൺകൊച്ച് ജനിച്ചുകൊണ്ട് ഇതാണായിരിക്കും മമ്മി ഊഹിച്ചെന്ന് പറഞ്ഞു. അല്ല, ഓൾറെഡി നമുക്ക് തോന്നി ഇതാണായിരിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ പെണ്ണിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചില്ല. സോ വന്നപ്പം എന്താ, അതുകൊണ്ട് തന്നെ നല്ല തക്കുട് കുട്ടനെ കിട്ടിയിട്ടുണ്ട്. പാവ ഉറങ്ങാണ്, ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ഇനി ഇതിനെ ശല്യം ചെയ്തിട്ട് വേണം ഇവൻ എന്നെ കിട്ട് പഞ്ഞിക്കിടാൻ. സോ വേണ്ട, ഞാൻ പോവാണ്. ഇവന് തൊടുന്നില്ല, ഇവന് തൊട്ടാൽ ചിലപ്പം ഇതും എല്ലാം എൻ്റെ വായിക്കകത്ത് കേൾക്കും. സോ ഇവന് കലിപ്പാണ്, കട്ട കലിപ്പാണ് ഇവന്. ഇതൊന്നും എൻ്റെ കളിയൊന്നും പിടിക്കുന്നില്ല തോന്നുന്നു ഗൈസ്. സോ ഗൈസ്, ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.